ഇപ്പം കേരളത്തിലെ UDFല് പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, പഴയ പോലെ ആയിരിക്കുകയില്ല. ഇപ്രാവശ്യം 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ 3 സീറ്റ് വേണം ലീഗിന്. അത് നോക്കുന്നത് ഇപ്രാവശ്യത്തെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ മത്സരിക്കുന്നില്ല, 100 സീറ്റാണ്. അപ്പം 100 സീറ്റിൽ ലീഗ് അവരുടെ കാൻഡിഡേറ്റിനെ നിർത്തുന്നു, മത്സരിക്കുന്നു. അപ്പം ലീഗിന് UDFനകത്ത് കോൺഗ്രസിനേക്കാളും വലിയ കക്ഷിയാകണം, ഇതാണ് ഉദ്ദേശം. വേറെ ഇതിനകത്ത് നമ്മൾ കൂടുതൽ റോക്കറ്റ് ടെക്നോളജി ഒന്നും പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അതായത് ലീഗിൻ്റെ പലതും നോക്കിക്കാണുന്ന പലതും ഉണ്ട്. ഒരു ചെറിയ അവരുടെ വോളിയം കാണുന്ന നോക്കുവാണെങ്കിൽ ഭീകരമായിട്ടാണ് തോന്നാവുന്നത്. ലീഗ് പറയുന്നത് ഈ PFIയും SDPIയും ഇല്ലാതായി, അപ്പം അതിനകത്തെ വോട്ടർമാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും പഞ്ചായത്ത് പാർലമെൻറ്റ് ഇലക്ഷനിലൊക്കെ ടൈയപ്പാക്കാൻ വന്നിരുന്നു. അപ്പം അത് UDFന്റെ പ്രധാന ഘടകകക്ഷികൾ എതിർത്തിരുന്നു, എന്നിട്ടും അത് മുന്നോട്ട് അവർ കൊണ്ടുപോയി, പലയിടത്തും അഡ്ജസ്റ്റ്മെൻ്റ് പൊളിറ്റിക്സ് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ലീഗിന് ഈ പറയുന്ന SDPIയും മറ്റൊരു വർഗീയ കക്ഷിയായ ജമാഅത്തിനെ ഇസ്ലാമിയെ ഒരുമിച്ച് കൊണ്ടുപോവുക, അതുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റ് വേണം, ഇതാണ് അവരുടെ ഡിമാൻഡ്. അങ്ങനെ വരുവാണെങ്കിൽ 2024 കഴിഞ്ഞ പ്രാവശ്യം അവർ ഏകദേശം 25 സീറ്റുകളിലാണ് മത്സരിച്ചത്. 2026 അസംബ്ലി ഇലക്ഷനിൽ അവരേകദേശം 40 സീറ്റ് ചോദിക്കും. അതായത് സൗത്ത് കേരളയിലും അവർ സീറ്റ് ഡിമാൻഡ് ചെയ്യും, ഇതാണ് അവരുടെ ഉദ്ദേശം, വേറെ ഒന്നും ലക്ഷ്യമല്ല. അങ്ങനെ വരുമ്പോൾ, അതായത് കോൺഗ്രസ് പ്രതിപക്ഷത്താണ് പോകുന്നത്, അങ്ങനെ വരുമ്പോൾ ലീഗായിരിക്കും ഈ മേജറായിട്ടുള്ള പ്രതിപക്ഷം. ഇതിനു വേണ്ടിയാണ്, അതായത് ഇൻ കേസ് കോൺഗ്രസ് അധികാരത്തിൽ വരുവാണെങ്കിലും ലീഗിൻ്റെ അപ്രമാദിത്വം തുടരും. അവർ പറയുന്നതായിരിക്കും പോർട്ട്ഫോളിയോ ആണെങ്കിലും എല്ലാം അവർ നിയന്ത്രിക്കും. അതിനുവേണ്ടിയാണ് ഈ സംഭവങ്ങളെല്ലാം ഇപ്പോഴേ കോപ്പ് കൂട്ടി ഇത് വരുന്നത്. അതായത് വളരെ ക്ലിയറാണ്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആരെങ്കിലും അടുത്ത പ്രാവശ്യം 26 മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ, അതായത് ഈ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ മന്ത്രിമാരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5 ചിലപ്പോൾ അത് 6 ചിലപ്പോൾ 7. അതൊന്ന് പ്രധാനപ്പെട്ടത്. 3, മേജർ പോർട്ട്ഫോളിയോ. കാരണം ഇപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത് SDPIക്കാരും അതേപോലെ തന്നെ PFI. ഈ ജമാഅത്തി ഇസ്ലാമിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ഹോം മിനിസ്ട്രി. അടുത്ത പ്രാവശ്യം ലീഗ് നോട്ടമിടുന്നത് ഹോം മിനിസ്ട്രി ലീഗിൻ്റെ കയ്യിൽ വേണം, അതേപോലെ ഫിനാൻസ് മിനിസ്ട്രി ലീഗിൻ്റെ കയ്യിൽ വേണം. ഇതാണ് സംഭവം. UDFലെ കോൺഗ്രസ് നേതാക്കൾ അറിയാൻ വേണ്ടിയാണ് പറയുന്നത്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതാണ് അവരുടെ സ്ട്രാറ്റജി. വളരെ സിമ്പിളാണിത്. അതായത് കോൺഗ്രസ് ആയിരിക്കത്തില്ല മുഖ്യകക്ഷി, ആണെങ്കിൽ തന്നെ ചെറിയൊരു സംഭവം, ലീഗാണ് പ്രധാനപ്പെട്ട കക്ഷി, അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ഫ്യൂച്ചറിനെ പറ്റിയാണ് പറയുന്നത്. ഇതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ടോപ്പിക്, ഈ ടോക്സോടുകൂടി ഡിമാൻഡോടുകൂടി തുടക്കമിട്ടിരിക്കുന്നത്. ഇപ്പം സുധാകരനെ മാറ്റി 3 സീറ്റ് കണ്ണൂര് കിട്ടുക എന്ന് പറയുന്നത് നേരത്തെ എറിഞ്ഞിരിക്കുകയാണ്. അവിടെ ലീഗിൻ്റെ കാൻഡിഡേറ്റ് വരുന്നു. അപ്പോഴത്തെ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ ഇപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന, UDFന് വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉറപ്പായിട്ട് CPMനോ കോൺഗ്രസ്സിനോ വോട്ട് ചെയ്തില്ല, BJPക്ക് വോട്ട് ചെയ്യും. ഇതാണ് അടുത്ത ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. അത് ലീഗിന് പിടികിട്ടിട്ടില്ല ഇപ്പോഴും. കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു വിഭാഗം കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി CPMന് വോട്ട് ചെയ്യാൻ ഉണ്ടായ കാരണം ഉമ്മൻചാണ്ടിയുടെ മുസ്ലിം ലീഗിൻ്റെ പ്രീണനമായിരുന്നു. അതിനി അന്വേഷിച്ച് റോക്കറ്റ് ടെക്നോളജി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി CPMന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. ഇപ്പം അതേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുസ്ലിം ലീഗിൻ്റെ ഈ ഡോമിനേഷനും, അതായത് കേരളം ഭരിക്കുവാൻ വേണ്ടി മറ്റുള്ള പോർട്ട്ഫോളിയോയും കോൺഗ്രസിനെ ഓവർ റൂൾ ചെയ്യാൻ വേണ്ടിയുള്ള ധാരണ വരുമ്പോൾ ഉറപ്പായിട്ടും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പിന്നെ വോട്ട് ചെയ്യാൻ പോകുന്ന CPMനായിരിക്കത്തില്ല. കാരണം CPMന്റെ നിലപാട് എല്ലാവർക്കും അറിയാം, ഹമാസിനെ പിന്തുണയ്ക്കുന്നു,
തീവ്രവാദ നിലപാടെടുക്കുന്നു, ആ രീതിയിലാണ് അവർ പോകുന്നത്. ഉറപ്പായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യും. വളരെ സിമ്പിളാണ്, ഇതാണ് ഉണ്ടാകാൻ പോകുന്ന ഫോർമുല. പിന്നെ കണ്ണൂർ ഇലക്ഷൻ മത്സരിക്കുന്നതോടുകൂടി, അതായത് മനസ്സിലാക്കേണ്ടത് ഈ വയനാടായിരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കും, അതിൻ്റെ ബോർഡർ അതേപോലെ മറ്റൊരു ബോർഡറാണ് കണ്ണൂർ. അപ്പോൾ അങ്ങനെ വരുന്നൊരു സന്ദർഭത്തിൽ ലീഗിന് കൂടുതൽ സ്വാധീനം രാഹുൽ ഗാന്ധിയുടെ മുകളിൽ നേടാൻ സാധിക്കും. കാരണം അടുത്ത് കിടക്കുന്ന മൂന്ന് കോൺസ്റ്റിറ്റ്യുവൻസിയും ലീഗിൻ്റെയാണ്. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇപ്പം ഇതിൻ്റെ ഈ പറയുന്ന ലീഗിൻ്റെയും കേരളത്തിലെ മുസ്ലിം വോട്ടേഴ്സിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് കോൺഗ്രസ് റാം ടെമ്പിൾ അതിൻ്റെ പ്രതിഷ്ഠയിൽ പൂർണ്ണമായിട്ടും ബോയ്കോട്ട് ചെയ്തത്. അതായത് പൂർണ്ണമായിട്ടും കോൺഗ്രസ് പാർട്ടിയെ അതിൻ്റെ ദേശീയ നേതാക്കളെയും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാക്കി മാറ്റുക. അത് കോൺഗ്രസ് അതോടൊക്കെ തീർന്നു പോകും. അതാണ് കോൺഗ്രസിൻ്റെ അടുത്ത ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാവുന്ന കാര്യം, അപ്പം വയനാട് ഭാഗം, കോഴിക്കോട് ഭാഗത്ത് തിരുവമ്പാടി അങ്ങനെയുള്ള ക്രിസ്ത്യൻ മലയോര പ്രദേശങ്ങൾ ലീഗ് സീറ്റ് ചോദിച്ചു, അവിടെ സീറ്റ് കൊടുത്തു. അവിടെയൊക്കെ ജയിച്ചു ആരാ? അവിടെ സി പി എമ്മാണ് ജയിച്ചത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അങ്ങനെ ലീഗ് തോറ്റു പോയത്? അപ്പോൾ അടുത്ത ഇലക്ഷനോടുകൂടി കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ വോട്ടുകൾ വെർട്ടിക്കലായിട്ടൊക്കെ പിളരും. ഇതാണ് സ്വാഭാവികം. അത് പിന്നെ ലീഗിലോട്ട്, ഈ പറയുന്ന സി പി എമ്മിലോട്ട് പോകത്തില്ല. അത് പിന്നെ പോകുന്നത് ബി ജെ പിക്ക്. ഇത് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പം ലീഗ് എടുത്തിരിക്കുന്ന നിലപാട്. ഈ പൊളിറ്റിക്സ് നമ്മൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അവിടാണ് തുടക്കം കുറിക്കുന്നത്. പക്ഷേ ലീഗിന് ഇതും കൂടെ ചെയ്തില്ലെങ്കിൽ, കാരണം എസ് ഡി പി ആണെങ്കിലും ജമാഅത്തി ആണെങ്കിലും മറ്റുള്ള ഈ മുസ്ലിം സംഘടനകൾ, കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കേരളത്തിലെ ഹോം മിനിസ്ട്രിയാണ്. അപ്പോൾ അതിനെയും ഫിനാൻസ് മിനിസ്റ്ററെയും കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ എത്രമാത്രം അഞ്ചോളം മേജർ പോർട്ട്ഫോളിയോയാണ് ലീഗിൻ്റെ കയ്യിലിരുന്നത്, ഏറ്റവും കൂടുതൽ റവന്യൂ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. അപ്പോൾ അതിനകത്തുണ്ടായ പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല, ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ. ഇതെല്ലാം കോളമാക്കി കൈ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഈ മറ്റുള്ള പോർട്ട്ഫോളിയോയും കൂടെ കയറി പിടിക്കുവാൻ വേണ്ടി നടത്തുന്ന കുഞ്ഞാലിക്കുട്ടിയുടെയും ലീഗിൻ്റെയും ഈ സംഭവം, ഒരു കാര്യം പറയാതെ ബി ജെ പിക്ക് വേരോട്ടം കൂട്ടും. അതോടുകൂടി കോൺഗ്രസിൻ്റെ ആണി, അതായത് അതിൻ്റെ ഈ കുഴിമാടത്തിൽ അവസാന ആണി ലീഗ് തന്നെ അടിച്ചു കൊടുക്കും. കോൺഗ്രസ് അത് മാറി മുന്നോട്ടും. ഇതാണ് എനിക്ക് ലീഗിൻ്റെ ഈ പുതിയ ഡിമാൻഡിൽ കാണാൻ കഴിയുന്നത്.